പത്തനംതിട്ട കലഞ്ഞൂർ സ്വദേശി നൌഷാദിന്റെ തിരോധാനത്തിൽ വഴിത്തിരിവ്. നൌഷാദിനെ പോലീസ് തൊടുപുഴയിൽ നിന്നും കണ്ടെത്തിയിരിക്കുകയാണ്. നൌഷാദിനെ കൊന്നു കുഴിച്ചുമൂടിയെന്ന് ഭാര്യ മൊഴി നൽകിയിരുന്നു. ഇവരുടെ മൊഴികൾ കണക്കിലെടുത്ത് നിരവധിയിടങ്ങളിലാണ് മൃതദേഹത്തിനായി കഴിഞ്ഞ ദിവസം പോലീസ് പരിശോധന നടത്തിയത്. ഇടയ്ക്ക് നൌഷാദിനെ തിരികെ കൊണ്ടുവരണമെന്ന് തനിക്ക് ആഗ്രഹമുണ്ടെന്ന് അഫ്സാന പറഞ്ഞിരുന്നു. ഇതാണ് നൌഷാദ് ജീവിച്ചിരിപ്പുണ്ടെന്ന ആ സംശയത്തിലേക്ക് പോലീസിനെ നയിച്ചതെന്നാണ് വിവരം. തൊടുപുഴ തൊമ്മൻകുഞ്ഞ് മേഖലയിൽ നിന്നാണ് ഇയാളെ ഇന്ന് കണ്ടെത്തിയത്. ഇയാളെ DYSP ഓഫീസിൽ എത്തിച്ചിട്ടുണ്ട്. അറസ്റ്റിലായ ഭാര്യ അഫ്സാനയെ കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. അഫ്സാനയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ പോലീസ് വൈകാതെ അപേക്ഷ നൽകും. ഇന്നലെ വൈകിട്ട് കൂടൽ പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്തപ്പോൾ യുവതി വീണ്ടും മൊഴിമാറ്റുന്ന സാഹചര്യമുണ്ടായിരുന്നു. മൃതദേഹം സുഹൃത്തിന്റെ സഹായത്തോടെ പെട്ടിയോട്ടയിൽ കൊണ്ടുപോയെന്നാണ് അഫ്സാനയുടെ പുതിയ മൊഴിയായി വന്നത്. തുടർന്ന് പെട്ടിയോട്ടോ ഡ്രൈവറെ ചോദ്യം ചെയ്യുകയും ചെയ്തു. എന്നാൽ തനിക്ക് അത്തരത്തിൽ ഓട്ടോയില്ലെന്നും അഫ്സാനയെ ജോലിക്കൊക്കെ കൊണ്ടുപോയുള്ള പരിചയം മാത്രമുള്ളെന്നും ഡ്രൈവർ പറഞ്ഞിരുന്നു. 2021 നവംബറിലാണ് നൌഷാദിനെ കാണാനില്ലെന്ന് പിതാവ് പോലീസിൽ പരാതി നൽകുന്നത്. ആ പരാതിയാണ് ഇത്തരം സംഭവവികാസങ്ങളിലേക്ക് എത്തി നിൽക്കുന്നതും. തന്നെ കൊലപ്പെടുത്തിയെന്ന ഭാര്യയുടെ മൊഴിയിൽ പ്രതികരണവുമായാണ് നൌഷാദ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഭാര്യ എന്തുകൊണ്ടാണ് ഇങ്ങനെ മൊഴി നൽകിയതെന്ന് അറിയില്ലെന്നും നൌഷാദ് പറയുന്നു. ഭയന്നിട്ടാണ് താൻ വീട് വിട്ടുപോയതെന്നും പോലീസിനും മാധ്യമ പ്രവർത്തകർക്കും മുന്നിൽ നൌഷാദ് വെളിപ്പെടുത്തി. ഇരുവർക്കും ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന സൂചനകളാണ് ഇതിലൂടെ പുറത്തുവരുന്നതെന്നും പോലീസ് പറഞ്ഞു. അതേസമയം സംസ്ഥാനമൊട്ടാകെ ഉറ്റുനോക്കിയ ടെസ്റ്റുകൾ നിറഞ്ഞ കേസിലാണ് അപ്രതീക്ഷിതമായ ഒരു വഴിത്തിരിവുണ്ടായിരിക്കുന്നത്. പത്തനംതിട്ടയിൽ വെച്ച് നൌഷാദ് മദ്യപിച്ച് ബഹളമുണ്ടാക്കിയതിന്റെ പേരിൽ ഭാര്യ ചിലരെ വിളിച്ചുകൊണ്ടുവന്നിരുന്നുവെന്നും നൌഷാദ് മദ്യപിച്ചിരുന്നതിനാൽ അവിടെ തർക്കമുണ്ടായെന്നും ഇതിനെ തുടർന്നാണ് നൌഷാദ് നാടുവിട്ടതെന്നുമൊക്കെയാണ് മൊഴി നൽകിയിരുന്നത്. തുടർന്നുള്ള കാലം ഇത്രയും നൌഷാദ് ഫോൺ ഉപയോഗിക്കാതാണ് ജീവിച്ചത്. അതിനാലാണ് ബന്ധുക്കളായ ആർക്കും ഇദ്ദേഹത്തെ കണ്ടെത്താനോ ബന്ധപ്പെടാനോ കഴിയാതെ പോയത്. തൊടുപുഴയിൽ ഒരു പറമ്പിൽ കൈത്തൊഴിൽ ചെയ്ത് ജീവിക്കുകയായിരുന്ന നൌഷാദ് എന്ന വീട്ടുടമയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 1.5 വർഷത്തോളമായി നൌഷാദ് ഇവിടെ താമസിക്കുകയാണെന്നും അദ്ദേഹം പറയുന്നു. ഏതായാലും വലിയൊരു വാർത്തയ്ക്കാണ് ഇപ്പോൾ വഴിത്തിരിവും ട്വിസ്റ്റും സംഭവിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.